നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സന്ദീപിനെ ഒരിക്കലും കിട്ടില്ല എന്നൊരവസ്ഥ വരുമ്പോ ഒന്നുകിൽ അതിന് കാരണക്കാരിയായ ഇവിടെ കൊന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ സ്വയം ഇല്ലാതായിക്കൊണ്ട് ഞാൻ കണക്ക് തീർത്തു എന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ. ഇത് രണ്ടും ചെയ്യാത്തത് അതൊന്നും അല്ല അർച്ചനയ്ക്കും ആദരയ്ക്കുമുള്ള ശിക്ഷയെന്ന് തോന്നിയത് കൊണ്ടാ. അവളുമാരനുഭവിക്കുന്നത് എനിക്ക് കാണണം. ഹലോ, സുഖാണോ? ഈശ്വരന്റെ സഹായത്തിൽ നല്ല സുഖാ. എങ്കിൽ അതേ ഈശ്വരൻ നിനക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. നീ എന്നെ ഇതുപോലെ വീഡിയോ കോൾ വിളിച്ചില്ലേ? ഒരു ഡയറിയുടെ പേരും പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? അത് മറക്കാൻ പറ്റില്ലല്ലോ. എങ്കി ഇനി ആ ഡയറിയുടെ കാര്യം മറക്കണം. നീ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഡയറി ഇപ്പോ അവിടെ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. എന്റെ സംശയം ശരിയാണോന്നൊന്ന് പോയി നോക്കിക്കേ. നീ വെച്ചിരിക്കുന്നിടത്ത് ആ ഡയറി ഉണ്ടെന്ന് പോയി നോക്കാൻ. അവിടെ ഇല്ലല്ലേ? ആ, അവിടെ കാണില്ല എന്ന് എനിക്കറിയാം. കാരണം എന്റെ കയ്യിലിരിക്കല്ലേ. ഇനി നേരെ ഇവിടുത്തെ കാർ പോർച്ചിലേക്ക് വാ. വാ, ഞാൻ നിന്നോട് വെറുതെ വരാൻ പറഞ്ഞേ ഉള്ളൂ. എന്നെ ആജീവനാന്ത കാലം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നീ കരുതി വെച്ച ഈ ഡയറി അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് കരുതി. നിന്റെ മുഖത്ത് ദേഷ്യത്തെക്കാൾ സംശയമാണല്ലോ. അതെന്താണെന്ന് എനിക്കറിയാം. ഈ ഡയറി എങ്ങനെ എന്റെ കയ്യിൽ വന്നു എന്നല്ലേ. അത് ഞാൻ ഈ വീട്ടിൽ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തതാ. വേറെ ആർക്കുമല്ല, അനഘയ്ക്ക് തന്നെ. അവളാ നിന്റെ കിടപ്പുമുറിയിൽ നിന്ന് ഇത് മോഷ്ടിച്ച് ഭദ്രമായിട്ട് എന്റെ കൈക്കൊണ്ടതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അധികം നാൾ ഈ ഡയറി വെച്ച് കളിക്കാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിലും അർച്ചനയുടെ പകരം വീട്ടലിനൊക്കെ ആയുസ് കുറവാ. ഇന്നത്തോടെ തീരുവാണ് ആ അധ്യായം. മാനേജർ വിജയുടെ ഡയറി ഇനി ഉണ്ടാവില്ല. ആത്മഹത്യാ കുറിപ്പും ഉണ്ടാവില്ല. പുറം ലോകം അറിയണമെന്ന് അവൻ ആഗ്രഹിച്ച ഒന്നും ഇനി ബാക്കിയുണ്ടാവില്ല. എല്ലാം ശുഭമാവാൻ പോകുന്നു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.